ബീജമിടു ബീജമിടു. யாரது? ஏன் கொடி பறக்க வேண்டிய இடத்துல வேற எவன் கொடிடா பறக்கும்? ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മേജർ ഗെയിമിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോണത് AKBDൻ്റെ കൊണ്ടോടി BS4 വണ്ടിയാണ്. അതിൻ്റെ ഒരു റിവ്യൂ ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോണത്. അപ്പം ഗായ്സ്, എന്തായാലും എനിക്ക് ചെറിയൊരു ജലദോഷമുണ്ട്, അതുകൊണ്ടൊന്ന് ക്ഷമിച്ചേക്കുക. അപ്പോൾ ഗായ്സ്, എന്തായാലും നമുക്കിൻ്റെ റിവ്യൂലോട്ട് കിടക്കാം. ഗായ്സ്, അപ്പോൾ ഞാൻ ഇത്ര നാളും കുറച്ച് നാൾ വീഡിയോ ഇല്ലാതെ ഇരുന്നല്ലോ, അതെനിക്ക് കുറച്ച് പേഴ്സണൽ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ 86 സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ 62 ആയി. എന്താണെന്ന് എനിക്കറിയില്ല, അവരൊക്കെ എന്നെ ഇട്ടിട്ട് പോയെന്ന് തോന്നുന്നു. എന്തായാലും അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യത്തില്ല, ഞാൻ അടിച്ച് കയറി വരും എന്തായാലും. അപ്പോൾ എന്തായാലും നമുക്കിൻ്റെ മെയിൻ റിവ്യൂലോട്ട് കടക്കാം. ഗൈസ്, അപ്പോൾ ഇന്ന് 3 അനിമേഷനാണ് ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് അനിമേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ തന്നെ കാണും. എന്താണ്? മുകളിലത്തെ എയർ വിൻഡോയും പിന്നെ സൈഡ് ഗ്ലാസ്സും ആണ് ഇതിൻ്റെ ഫസ്റ്റ് അനിമേഷൻ. പിന്നെ സെക്കൻഡ് അനിമേഷൻ എന്ന് പറയുന്നത് ഈ എൻജിൻ കവറ്, ഡ്രൈവർ ഡോറ്, പിന്നെ ലഗേജ് വെക്കുന്ന ആ സ്ഥലം. ഇനി 3 അനിമേഷൻ എന്ന് പറയുന്നത് ഈ എമർജൻസി എക്സിറ്റ് ഡോറാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഇനി എൻ്റെ ഡോർ അനിമേഷൻ എന്ന് പറയുന്നത് ദാ ഇതുപോലെയാണ്, നല്ല സൂപ്പർ ഡോർ അനിമേഷനാണ്. പിന്നെ ഇനി പ്രൈവറ്റ് ബസ്സിനെക്കാട്ടും പറ്റുന്ന ലിബറി എന്ന് പറയുന്നത് KSRTC ആണ്. പക്ഷേ എനിക്ക് KSRTCൻ്റെ ലിബറി ഇതുവരെ കിട്ടിയില്ല, കുറച്ച് ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉണ്ടാവും, അതൊന്ന് ക്ഷമിച്ചേക്കാം. അപ്പോൾ ഇതിൻ്റെ പെർഫെക്ഷൻ എന്ന് പറയുന്നത് ഒരു മൈന്യൂട്ട് തിങ് വരെ അവരെടുത്തിട്ട് നല്ല രീതിക്കാണ് ഉണ്ടാക്കിയത്. ഇൻ്റീരിയർ കണ്ടോ, ഇൻ്റീരിയർ കണ്ടോ, നല്ല പക്കയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഞാനെന്നാൽ മിറർ ഓൺ ആക്കി കാണിച്ചുതരാം. മിററിന് ഒരു പ്രോബ്ലമില്ല, കണ്ടോ നല്ല പക്കയായിട്ട് വർക്കാവുന്നുണ്ട്. നിങ്ങൾക്ക് ലാഗ് തോന്നുന്നുണ്ടോ മിറർ ഓൺ ആക്കുമ്പോൾ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേ കേട്ടോ. എനിക്ക് ഒരു ലാഗും തോന്നുന്നില്ല, എൻ്റെ സ്ക്രീൻ റെക്കോർഡിൻ്റെ ഒരു പ്രശ്നമാണ്. അപ്പോൾ എന്തായാലും നമുക്ക്, എനിക്ക് മിററൊന്നും അത്ര ഇഷ്ടമല്ല, അതുകൊണ്ട് ഇത് എല്ലാ വണ്ടീൻ്റെയും ഓഫായിട്ടാണ് കിടക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി എൻ്റെ നൈറ്റ് ടെസ്റ്റിലോട്ടങ്ങ് പോയേക്കാം. ആ, അതിന് മുമ്പ് എൻ്റെ സ്പീഡോമീറ്റർ വർക്കിംഗ് അല്ല കേട്ടോ, കണ്ടോ സ്പീഡോമീറ്റർ വർക്കിംഗ് അല്ല. പിന്നെ ഇൻറ്റീരിയറിൽ കുറച്ച് ദേഹത്തിൻ്റെ പടയും ഒരു ക്ലോക്കും പിന്നെ സ്പീഡോമീറ്ററൊക്കെ ഉണ്ട്. സ്പീഡോമീറ്ററിൻ്റെ അടുത്ത് ഒരു എന്തോ പൂ പോലെ എന്തോ വെച്ചിട്ടുണ്ട്, അതെന്താണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. പിന്നെ എൻ്റെ ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ ഇത് പെർഫെക്റ്റ് ബോഡി ആയതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റില്ല, അത് നമുക്ക് ഇങ്ങനെ നോക്കാം. ഇതാ എൻ്റെ ഇൻറ്റീരിയർ എന്ന് പറയുന്നത് ഇത് ഇങ്ങനെയാണ്. ഉള്ളിൽ നല്ല നീറ്റ് ആൻഡ് പക്ക വൈറ്റ് ലാമ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും എൻ്റെ നൈറ്റ് ടെസ്റ്റിലോട്ട് പോവാം. ഗൈസ്, എന്തായാലും അപ്പോൾ നമ്മൾ ഇതിൻ്റെ നൈറ്റ് ടെസ്റ്റിലോട്ട് എത്തിയിട്ടുണ്ട്. ആദ്യം ഇതിൻ്റെ റിവേഴ്സ് ലൈറ്റ് ചെക്ക് ചെയ്യാം. റിവേഴ്സ് ലൈറ്റ് എന്ന് പറയുന്നത് ഇത് ഇങ്ങനെയാണ്. പിന്നെ എൻ്റെ ബ്രേക്ക് ലൈറ്റ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ. ഹാൻഡ് ബ്രേക്കിന് വല്ല ബ്രേക്കും ഉണ്ടോ? ഹാൻഡ് ബ്രേക്കിന് വല്ല ലൈറ്റും ഉണ്ടോ? ഇല്ല, ഹാൻഡ് ബ്രേക്കിന് ലൈറ്റ് ഇല്ല. ഇനി നമ്മൾ അസാഡിട്ട് നോക്കുകയാണെങ്കിൽ ഇത് അത്ര ലൈറ്റ് ഉണ്ട്. സൈഡിലൊക്കെ ചെറു ചെറുതായിട്ട് ഒരു മിനിമം ലൈറ്റ്. പിന്നെ എൻ്റെ മെയിൻ ഹെഡ് ലൈറ്റ് ഓൺ ആക്കുകയാണെങ്കിൽ ഫസ്റ്റ് ലൈറ്റിൽ നിന്ന് ഇതാ ആ KSRTC ഇല്ലേ, ഞാൻ റിവ്യൂ ചെയ്ത അശോക് ലേലാൻഡിൻ്റെ അതുപോലെ ഒരു ലൈറ്റിൽ നിന്നാണ് ലൈറ്റ് വരത്തുള്ളൂ, ഒരു ലാമ്പിൽ നിന്നാണ് ലൈറ്റ് വരത്തുള്ളൂ. രണ്ടാമത്തെ ടാപ്പ് ചെയ്യുമ്പോഴാണ് ഈ ഫോഗ് ലാമ്പിൽ നിന്നും പിന്നെ എല്ലാ വൈറ്റ് ലാമ്പിൽ നിന്നും ഉള്ളിലുള്ള വൈറ്റ് ലാമ്പിൽ നിന്നൊക്കെ നല്ല ലൈറ്റ് കത്തുന്നത്. ഞാൻ ഇറങ്ങി കാണിച്ച കണ്ടല്ലോ ഗൈസ്. പിന്നെ എൻ്റെ വൈപ്പറൊക്കെ പക്ക വർക്കിംഗ് ആണ്, കാണിച്ചു തരാം. സൂപ്പർ, എനിക്ക്
ഞാൻ കുറേ നാളായിട്ട് ഈ ഒരു വണ്ടി തപ്പി നടക്കുകയാണ്. ഞാൻ അറിഞ്ഞിട്ടില്ല, ഇത് അറിഞ്ഞിട്ടില്ലെന്ന്. ഈ ഒരു കൊണ്ടോടി ബി എസ് ഫോർ തപ്പി നടക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും എൻ്റെ ആഗ്രഹം സഫലമായി. ഇനി എന്തായാലും നമുക്ക് നൈറ്റ് വിസിബിലിറ്റി ഒന്ന് ചെക്ക് ചെയ്യാം. നൈറ്റ് വിസിബിലിറ്റി നിങ്ങൾ തന്നെ കണ്ടല്ലോ, ഒരു കോർണറിൻ്റെ ഇഷ്യൂ ഒന്നുമില്ല, ഒരു കുഴപ്പമില്ല, നല്ല പക്കയായിട്ട് കാണാൻ പറ്റും. അമ്മേ വണ്ണാസിനെ പോയി ഇടിച്ചേ. ഓ ഇനി എന്തായാലും നമുക്ക് നേരെ സ്പീഡ് ടെസ്റ്റിന് പോവാം. അതിന് മുമ്പ് ഒരു ഇതിൻ്റെ ഒരു റൈഡ് നടത്താം. അപ്പം എന്തായാലും നമുക്ക് ഇനി റൈഡിനും കാണാം, സ്പീഡ് ടെസ്റ്റിനും കാണാം. ഗൈസ് അപ്പം എന്തായാലും നമ്മളിപ്പോൾ റൈഡിന് വേണ്ടി എത്തിയിട്ടുണ്ട്. എന്താ നമുക്ക് റൈഡിൽ പോവാം, ഇൻറ്റീരിയർ ഇന്ന് ഒട്ടിക്കാം. എന്താണ്ട് ഇൻറ്റീരിയർ ഒക്കെ പക്കാണ്. ഇതിൻ്റെ ലിവറും ഞാൻ മാറ്റിയിട്ടില്ല. നമുക്ക് ഇനി ബ്രേക്ക് ടെസ്റ്റിന് പോവാം. ബ്രേക്ക് ടെസ്റ്റ്, ബ്രേക്ക് ബ്രേക്ക് ബ്രേക്ക്. ഇപ്പം എൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 117, 116, 120 ആ റേഞ്ചിനാണ്. നമുക്ക് എന്തായാലും ബ്രേക്ക്. അത് ബ്രേക്ക് ഇന്നില്ല എന്നിട്ടല്ല, ഈ അപ്ഡേറ്റ് വന്നതിന് ശേഷം ഒരു ബഗ്ഗില്ല, അതിൻ്റെ ഒരു ഇഷ്യൂ ചെറുതായിട്ടൊന്ന് ബാധിച്ചിട്ടുണ്ട്. വലിയ രീതിക്കൊന്നുമില്ല, അത്യാവശ്യം നല്ലൊരു ബ്രേക്ക് ഉണ്ട്. പിന്നെ റിവേഴ്സ് എല്ലാ വണ്ടിയിലുള്ള പോലെ സെയിം തന്നെ. പിന്നെ ഇതിൻ്റെ ആക്സലറേഷൻ എന്ന് പറയുകയാണെങ്കിൽ മിനിമം നോർമൽ വണ്ടി. ഇനി നമുക്ക് ഇന്നെ സ്പീഡ് ടെസ്റ്റിനെ കാണാം. ഗൈസ് അപ്പം എന്തായാലും നമ്മൾ ഇതിൻ്റെ സ്പീഡ് ടെസ്റ്റിന് വേണ്ടി, അയ്യോ സ്പീഡ് ടെസ്റ്റിന് വേണ്ടി ഈ പാലത്തിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും നോർമൽ റോഡിലെ സ്പീഡ് തന്നെ ആദ്യം ടെസ്റ്റ് ചെയ്യാം. നിങ്ങൾ തന്നെ നോക്കിയോ, ഇനി കുറച്ച് നേരത്തേക്ക് ഞാൻ സംസാരിക്കുന്നില്ല, ഞാൻ പാട്ട് വെച്ച് തന്നേക്കാം. കാടിളക്കി വരുന്ന മതയാന വാൾപ്പയറ്റിലോ ഞങ്ങൾക്കുണ്ട് ഉണ്ണിയാർച്ച. ഭീഷണി വേണ്ട അത് മുതലാകൂല, ഏഷണി കൂട്ടാൻ നോക്കേണ്ട വേഗൂല. നരകത്തിലൊരു തരി വെളിച്ചം, പതനത്തിലും തല ഉയർത്തിയ ചരിത്രം. ഇവിടാരാന്റെ തന്തയ്ക്ക് പ്രാന്തെന്ന് കേട്ടാൽ ഞങ്ങൾ വാളെടുക്കില്ല, ചുമ്മാ വീം വിളക്കില്ല മോനെ. മലയാളിക്ക് എന്താടാ കേട്ടോ, മലയാളി പുലിയാടാ. ചുമ്മാ സട്ടക്കൂട്ടം തുണർന്നാൽ അട്ടപ്പട്ടെല്ലാം നിന്റെ കഥ കഴിയും പോടാ. മലയാളിക്ക് എന്താടാ കേട്ടോ, മലയാളി പുലിയാടാ. ചുമ്മാ സട്ടക്കൂട്ടം തുണർന്നാൽ അട്ടപ്പട്ടെല്ലാം നിന്റെ കഥ കഴിയും പോടാ. അന്തി മയങ്ങുമ്പോൾ അന്തിക്കള്ളും മോന്തി, അമ്പലത്തിൽ പോയി കുറി തൊട്ട് വണങ്ങി. കുംഭസാരം ചൊല്ലും പൊന്നു മലയാളി, നിനക്കു നീ തന്നെയാണ് എതിരാളി. നടുനീള ഇപ്പോൾ തരുണി മണികൾ, അവർക്കേറെയുണ്ട് കഥന കഥകൾ. സദാചാരം നോക്കും വിരണ്ട നരകൾ, പകൽമാന്യന്മാർ പരമദ്രോഹികൾ. ചങ്കുറപ്പന്റെ കൂടെ പിറപ്പ് വരും അംഗത്തിനായൊത്ത് കച്ചമുറുക്ക്. തല കുമ്പിട്ടു നിൽക്കാതെ നെഞ്ചു വിരിക്ക്, അങ്ങ് കൊമ്പത്തയെ മാനും മുട്ടും മടക്കും. ഇനി എന്തിനു കപട സദാചാരം കൊല. ഗായ്സ് എന്തായാലും ഇപ്പോൾ നമ്മൾ സ്പീഡ് ടെസ്റ്റിന് വേണ്ടി എത്താറായിട്ടുണ്ട്. ഓഹ് വണ്ടികളോട് ചറപറ വണ്ടികൾ. എന്തായാലും ഞാൻ തട്ടാട് വന്നോണ്ടിട്ടുണ്ട്. കഴിഞ്ഞ 200 അവറായി. 205, 6, 7, 8, 10, 15 215 ഗായ്സ് അപ്പോൾ എൻ്റെ ടോപ്പ് സ്പീഡ്. ഇനി നമുക്ക് ഹാൻഡ് ബ്രേക്ക് ഇട്ട് നോക്കാം. ഗായ്സ് അപ്പോൾ ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ടുണ്ട്, ഒരു പ്രശ്നമില്ല, പെട്ടെന്ന് തന്നെ നിന്നു. അപ്പോൾ ഇതിൻ്റെ സ്പീഡ് ടെസ്റ്റും ബ്രേക്ക് ടെസ്റ്റും ഒക്കെ കഴിഞ്ഞത് സ്ഥിതിക്ക് നമുക്ക് എന്തായാലും ഇനി വീഡിയോ അവസാനിപ്പിക്കാം. എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ എന്നെ താല്പര്യമുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക, ഞാൻ ലിങ്ക് താഴ്ത്തു കൊടുത്തേക്കാം. അപ്പോൾ എന്തായാലും ബൈ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നെങ്കിൽ ഇപ്പം തന്നെ താഴെ കാണുന്ന സബ്സ്ക്രൈബ്, സാനിറ്റൈസർ ഇട്ടിട്ട് ഇഷ്ടമായ അടിച്ച് പൊട്ടിച്ചേക്കുക, ഇല്ലെങ്കിൽ എറിഞ്ഞു പൊട്ടിച്ചേക്കുക, ചവിട്ടി കൂട്ടി തലയടിച്ച് പൊട്ടിച്ചേക്കുക. അപ്പോൾ എന്തായാലും ബൈ, അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് കാണാം. തുടരട്ടെ എല്ലാ ഹേറ്റേഴ്സ് പോരട്ടെ, ഈ കളി ഫെയിൽ ആകണത് നീ തന്നെ, കോസന്റെ മത്സരം എന്നോട് തന്നെ.